എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. വേളാങ്കണ്ണി പള്ളി യാത്രയിലെ രസകരമായ കുറച്ച് നിമിഷങ്ങളും പള്ളിയുടെ കാഴ്ചകളും ഒക്കെയായി നല്ലൊരു ട്രിപ്പായിരുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾ രാവിലെ 6:30 വീട്ടിൽ നിന്നും യാത്ര തിരിച്ചു. എൻ്റെ ഇളയ ബ്രദറും ഫാമിലിയോടൊപ്പമായിരുന്നു എൻ്റെ യാത്ര. 8:45 ആയപ്പോൾ വണ്ടിപ്പെരിയാറടുത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിൽ ഭയങ്കര താഴ്ചയുള്ള കൊക്ക പോലെയുള്ള ഒരു സ്ഥലം. അവിടെയും കുറച്ച് വീടുകളൊക്കെ കണ്ടു, നല്ല മഞ്ഞുമൊക്കെ ആയിട്ട്. ഇതെൻ്റെ ഇളയ ബ്രദർ അനി, വൈഫ് ബ്ലെസ്സി, മക്കൾ സാന്ദ്ര ആൻഡ് സ്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പായി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. കുമളി, ലോവർ ക്യാമ്പ്, കമ്പം, തേനി വഴി ഉള്ള യാത്ര. ഉച്ചയായപ്പോൾ ഞങ്ങൾ ഡിണ്ടിഗലെത്തി. ഡിണ്ടിഗൽ ട്രിച്ചി NH സമീപമുള്ള ഒരു ഫേമസ് റെസ്റ്റോറൻറ്റാണ് തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റ്. 1957 മുതൽ ബിരിയാണി രുചി വിളമ്പുന്നവർ. പണ്ട് തലപ്പാവ് കെട്ടിയ ആൾക്കാർ തയ്യാറാക്കി വിളമ്പി നൽകിയിരുന്നത് കൊണ്ടാണ് തലപ്പാക്കട്ടി എന്ന പേര് വന്നത്. നമ്മുടെ നാട്ടിലേതിലും കുറച്ചുകൂടി സ്പൈസി ബിരിയാണിയാണ്. ഒരുവിധം നന്നായി വെന്ത് പുഴുങ്ങിയ മുട്ടയൊക്കെയായി ചെറിയ സ്റ്റീൽ കലങ്ങളിൽ പ്ലേറ്റിൽ നല്ല വാഴയില നിരത്തി അതിലാണ് അവർ ബിരിയാണി വിളമ്പുന്നത്. നല്ല തിരക്കായിരുന്നു റെസ്റ്റോറൻറ്റിൽ. പിക്കിളും പപ്പടവും ഒന്നുമില്ല, പകരം അല്പം എരിവ് കൂടുതലുള്ള ഒരു കാരൈക്കുഴമ്പ് കിട്ടും. വേറെയും ഒത്തിരി വിഭവങ്ങളുണ്ട് അവർക്ക്. പെപ്പർ ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ, ചിക്കൻ അൽഫാം, ബാർബക്യൂ, ചില്ലി ഫിഷ്, ചിക്കൻ മഞ്ചൂറിയൻ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഞങ്ങൾ ഒരു 7:30 ആയപ്പോഴത്തേക്ക് വേളാങ്കണ്ണി എത്തി. പള്ളിയുടെ വളരെ അടുത്തുള്ള ഒരു ഹോട്ടൽ സീ ഗേറ്റ്, അവിടെയായിരുന്നു ഞങ്ങൾക്ക് റൂം ബുക്ക് ചെയ്തിരുന്നത്. നല്ല വൃത്തിയുള്ള റൂംസും നല്ല സർവീസും ഒക്കെ ആയിരുന്നു അവരുടേത്. നല്ല വിശാലമായ മുറികളും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെയൊന്ന് ഫ്രഷപ്പായിട്ട് പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ നല്ല തിരക്കായിരുന്നു. 8:30 ആകുമ്പോൾ പള്ളി അടയ്ക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സമയം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടത് കൊണ്ട് ഞങ്ങൾ അന്നേരം പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് പോയി. പള്ളിയുടെ സൈഡിലൊക്കെ ആൾക്കാർ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിങ്ങനെ കിടക്കുന്ന ഒരുപാട് പേര് ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു പള്ളിയിൽ. പള്ളിയിലെ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോന്നു. ഇത് വലിയ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ റിസോർട്ടുണ്ട്. നല്ല കാർ പാർക്കിംഗ് സ്പേസും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാൽ തന്നെ കുറച്ച് ദൂരെയായിട്ട് പള്ളി കാണാം. അത്രയ്ക്കും അടുത്താണ് ഈ ഹോട്ടൽ. ഇത് റിസോർട്ടുകളാണ്. അപ്പം രാവിലെ 5:30 ആകുമ്പം എഴുന്നേക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ നേരത്തെ കിടന്നു. വെളുപ്പിനെ 5:30 എണീറ്റു ഫ്രഷപ്പായി പള്ളിയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി. ഇത് പുതിയ പള്ളി, വേളാങ്കണ്ണിയിലെ പുതിയ പള്ളിയാണ്. മോർണിംഗ് സ്റ്റാർ ചർച്ച് എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. 10,000-ലും അധികം ആൾക്കാർക്ക് ഒരേ സമയം നിൽക്കാവുന്ന വിധം വളരെ വിസ്തൃതിയുള്ള ദേവാലയമാണ്. വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് ഈ ദേവാലയത്തിന്. ഇതാണ് ദേവാലയത്തിൻ്റെ ഉൾഭാഗം. ഇവിടെ തിരക്ക് തീരെ കുറവായിരുന്നു, കാരണം പഴയ ദേവാലയത്തിൽ അവിടെ കുർബാന നടക്കുന്നത് കൊണ്ട് ഇവിടെ തീരെ ആൾക്കാരെ കുറവായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് പഴയ ദേവാലയത്തിലേക്ക് പോയി. ഇതാണിതിൻ്റെ ത്രോണോസ്, വേളാങ്കണ്ണി മാതാവിൻ്റെ നല്ല ശോഭയാർന്ന ഒരു രൂപം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭയങ്കര ഹൈറ്റാണ് ഈ പള്ളിക്ക്. കുറേ സ്ഥലമുണ്ട്. ഇവിടുന്ന് ഇനി കുറച്ച് ദൂരമുണ്ട് പഴയ പള്ളിയിലേക്ക്.
ഇവിടെ വലിയൊരു സ്റ്റാച്യു ഉണ്ട്, ജീസസ് ക്രൈസ്റ്റിൻ്റെ വലിയൊരു സ്റ്റാച്യു. ഇവിടെ നിന്ന് നടന്ന് ഞങ്ങൾ പഴയ പള്ളിയിലേക്ക് പോയി. നല്ല കുറച്ച് ദൂരമുണ്ട്. രാവിലെ മുതൽ അവിടെ പള്ളിയിൽ ബലി നടക്കുകയായിരുന്നു. കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 8:30 ആയപ്പോൾ തിരികെ റൂമിൽ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നു. ഇത് റെസ്റ്റോറൻറ്റിൽ ധാരാളം നല്ല അലങ്കാര മത്സ്യങ്ങളും ലവ് ബേഡ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് ലവ് ബേഡ്സ്, തിരിച്ചെടികൾ, നല്ല ചെടികൾ, നല്ല ഒരു സ്വിമ്മിംഗ് പൂള്, ഇവിടെയും മത്സ്യങ്ങളെ ഇട്ടിട്ടുള്ള കുളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വന്ന് ഞങ്ങൾ യാത്ര തിരിച്ച്. ഇത് അടയാർ ആനന്ദഭവൻ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ്. തഞ്ചാവൂർ NH സമീപമുള്ള ഒരു ഫേമസ് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റാണ്. കുറച്ച് സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും കൊടുക്കാനായിട്ട് വാങ്ങാനായിട്ട് നമ്മൾ ഈ ബേക്കറിയിലൊന്ന് കയറി. ഒരു 100 കൂട്ടം സ്വീറ്റ്സ് ഉണ്ട് അവിടെ. പലതരം ബർഫികൾ, പല ടൈപ്പിലുള്ള ഹൽവാസ്, ഒരുപാട് വെറൈറ്റി മൈസൂർ പാക്ക്, ബാദുഷാ, വെറൈറ്റി ലഡൂസ്, വെറൈറ്റി ജിലേബീസ്, അങ്ങനെ ഒരുപാട് സ്വീറ്റ്സ്. മധുരപ്രേമികൾക്ക് വളരെ പ്രിയമുള്ള ഒരു ഇടമാണ് ഈ ബേക്കറി. കാജു, പിസ്ത റോള്, ഇങ്ങനെ നമ്മുടെ ഇവിടെ കാണാത്ത ഒരുപാട് ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ട് അവിടെ. കാഷ്യൂ നട്ട് ഹൽവ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് ഒരു 2:30 ആയി. ഡിണ്ടിഗലെത്തിയപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് കുറച്ച് ലേറ്റായി. ഇത് ഡിണ്ടിഗലിലെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റാണ്, പൊൻഡ്രം ഫുഡ് സ്ക്വയർ എന്ന് പറയും. ബിരിയാണി എക്സ്പേർട്സ് ഫ്രം 1973. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. അവരും ഇതുപോലെ വലിയ പ്ലേറ്റിൽ നല്ല വാഴയില നിരത്തി അതിലാണ് ബിരിയാണി വിളമ്പുന്നത്. യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് ടയേർഡായിരുന്നു. പെട്ടെന്ന് കഴിച്ചിട്ട് തിരികെ പോരാനായിട്ടുള്ള ധൃതിയിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. തലപ്പാക്കട്ടി ബിരിയാണിയേക്കാൾ കുറച്ചുകൂടെ സ്പൈസി കുറവായിട്ടുള്ള ബിരിയാണിയാണ്. നല്ല ടേസ്റ്റായിരുന്നു ഈ ബിരിയാണി. നന്നായിട്ട് വെന്ത് ഒരുവിധം കുഴഞ്ഞ ബിരിയാണി. അപ്പോൾ ബിരിയാണിയുടെ ഹിസ്റ്ററിയൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പേർഷ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ വഴി നോർത്ത് ഇന്ത്യയിൽ വന്ന ഒരു ഭക്ഷണ സംസ്കാരമാണ് ബിരിയാണി. ബിരിയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന പദം ഉണ്ടായത്. അറബിക്കടലിലൂടെ കച്ചവടത്തിന് ഇന്ത്യയിൽ വന്ന അറബി വ്യാപാരികളാണ് ഈ ഭക്ഷണം നമ്മുടെ നാട്ടിലും പ്രചരിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ കോഴിക്കോടാണ് ആദ്യ ബിരിയാണി തയ്യാറായതെന്ന് പറയപ്പെടുന്നു. അതെല്ലാം അവരിങ്ങനെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലാണ്. ചുറ്റും നല്ല ഗാർഡനും പിള്ളേർക്ക് ആടാനുള്ള ഊഞ്ഞാലും ഫിഷ് ടാങ്കും നല്ലൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകി ഒരുപാട് മത്സ്യങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ, നല്ല ഭംഗിയായിരുന്നു. കുറേ സമയം ഞങ്ങളവിടെ ചെലവഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം.
അപ്പോൾ സ്റ്റീവ് കുറച്ച് നേരം അവിടെ വെള്ളത്തിക്കളിയായിരുന്നു, മീനിനെയൊക്കെ കണ്ട്. ബ്ലസിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മീനിനെയൊക്കെ കണ്ടപ്പോൾ. സ്റ്റീവ് മോനെ, നമുക്കും കുറച്ച് മീനിനെ ഇങ്ങനെ വളർത്തിയാലോ എന്നൊരു പ്ലാൻ വന്ന് ഇത് കണ്ടപ്പോഴത്തേക്ക്. നല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മീനിനെ വളർത്താം. നല്ല പ്ലാന്റ്സും ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നു. തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റ് കുറച്ചങ്ങ് ബിസി ആയിപ്പോയി. ഇവിടെ അത്രയും തിരക്കില്ലായിരുന്നു, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബീച്ചിലോ ഒന്നും പോകാൻ പറ്റിയില്ല. വേളാങ്കണ്ണിയിൽ ഇങ്ങനെ ഷോപ്പിങ്ങോ ഒന്നും നടത്തിയിട്ടില്ല, ബീച്ചിൽ പോകാൻ പറ്റിയില്ല. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അത്യാവശ്യം ഫുഡ് കഴിക്കാനായിട്ട് മാത്രം ചില റെസ്റ്റോറൻറ്റുകളിൽ നിർത്തിയത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ട്രാവലായിരുന്നു. അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയർ കണ്ടില്ലേ, ഒരുപാട് മത്സ്യങ്ങൾ. അപ്പോൾ രാത്രി ഒരു 9:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരികെ ഇവിടെ എത്തി. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. താങ്ക് യു.